ചീനി ചിലര് ചീനി എന്നാ പറയുന്നത്, ഞങ്ങളുടെ ഇവിടെയൊക്കെ ചീനി എന്ന് പറയും. കപ്പ വെച്ചിട്ട് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചീനി ഉപ്പുമാവ്. ഓക്കെ, ചീനി ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ വേവിച്ച് വെച്ച ചീനി അത് ഊറ്റി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ആക്കാം. വെള്ളം ഫുൾ ഡ്രെയിൻ ചെയ്ത് കളയണം. അപ്പം ചീനി നന്നായിട്ട് എന്തായാലും കുഴപ്പമൊന്നുമില്ല, ഈ ഒരു പരുവത്തിനെടുക്കാം. ഉപ്പുമാവാണ് അതുകൊണ്ട് പ്രശ്നമില്ല. ചീനിയും പിന്നെ തേങ്ങയും പിന്നെ കടുവറക്കാൻ കുറച്ച് ഐറ്റംസും പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കടുവറക്കുമ്പോൾ കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടി ചേർക്കണം. അപ്പോൾ ഇത്രയും ഐറ്റംസ് മതി നമ്മുടെ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട്. വളരെ എളുപ്പമാണ്, ചായയുടെ കൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുത്തിട്ട് അടിപൊളിയായിട്ട് കഴിക്കാം. ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പാത്രമെടുത്ത് ചൂടാക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കടുകിടാം. അപ്പം കടുക് പൊട്ടിയിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് കറിവേപ്പില കുറച്ച് ഉഴുന്ന് പരിപ്പാണ് അമ്മ ഇട്ടത്. ഇതിലേക്ക് കൊച്ചുള്ളി വേണമെങ്കിൽ ചേർക്കാം അല്ലേ? കൊച്ചുള്ളി ചേർക്കാം, ചേർക്കാം, ഇഷ്ടമാണെങ്കിൽ ചേർക്കാം. ഒന്ന് മൂട്ടിട്ട് നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് വേവിച്ച് ചെയ്യാം. അമ്മ ഇത് ഉപ്പിട്ട് വേവിച്ച ചീനിയാണ്, അതുകൊണ്ട് ഇനി ഉപ്പ് ആഡ് ചെയ്യണ്ട. നമുക്കിനി ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. തേങ്ങയുടെ വേറെ ഒന്നുമില്ല, പച്ചത്തേങ്ങ. ഇനി ഈ തേങ്ങയുടെ ടേസ്റ്റ് കുറച്ചും കൂടി ഇഷ്ടമാണെങ്കിൽ ഇതിലും തേങ്ങ ആഡ് ചെയ്യണം. അപ്പം നമ്മുടെ ഉപ്പുമാവ് ഇതാണ്ട് പെട്ടെന്ന് ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കുകയാണ്. നല്ലൊരു മണം വരുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉടച്ചെടുക്കുക. ഇതെല്ലാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്താൽ മതി അല്ലേ? റെഡിയായി, റെഡിയായിട്ടുണ്ട് നമ്മുടെ ഉപ്പുമാവ്. ഇനി ഒരു ചായയുടെ കൂടെ, ഒരു ഗ്ലാസ് ചായയുടെ കൂടെ ഈ ഉപ്പുമാവ് കഴിക്കാം. പക്ഷെ ഇതിന് സാധാരണ നമ്മൾ കപ്പ കഴിക്കുമ്പോൾ നമുക്ക് ചമ്മന്തി ഒക്കെ വേണം. ഇത് കഴിക്കാൻ ചമ്മന്തിയോ ഒന്നും വേണ്ട, ഇത് അങ്ങനെ കഴിക്കാം. ഇനിയിപ്പം മീൻകറിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂട്ടി കഴിക്കാം, ഒരു പ്രശ്നമില്ല. ഇത് വെറുതെ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ്. ഒരു പാത്രത്തിലോട്ട് ആക്കിയിട്ടേ നമുക്ക് കഴിക്കാൻ പറ്റും. നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്, സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി കിടിലൻ ടേസ്റ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഈസിയുമാണ്.